ഇന്നലെ പൃഥ്വിരാജ് അടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഇനി ഈ യങ്സ്റ്റേഴ്സ് ഏതൊരു നിലയിലേക്ക് വരുന്നതിനെ കുറിച്ച് അതാണ് ഒരു അനിവാര്യത എന്ന് പറയുന്നത്. നമ്മളെന്നും ഈ എന്താണ് അത് ഒരിക്കൽ നമ്മുടെ ജഗദീഷ് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ലീക്ക് ആയ ഒരു സംഭവം മാതൃഭൂമി ചാനലിൽ കൂടിയാണെന്ന് തോന്നുന്നു എനിക്കത് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എന്നെ തിക്കിടപ്പുണ്ടത് അത് മാതൃഭൂമിയുടെ ന്യൂസിനകത്ത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെയും മിസ്റ്റർ ബാബുരാജിൻ്റെയും വോയിസ് ലീക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കെല്ലാം നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളാണ് ഇനി അടുത്ത ഇതിലേക്ക് വരുന്നത്. നമ്മൾ വെച്ചാൽ താരങ്ങളുടെ കുഞ്ഞുങ്ങളെന്നുള്ളതല്ല അടുത്ത തലമുറയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 100 അത് ഞാൻ ആ ജനറൽ ബോർഡിൽ പറയുകയും ചെയ്തതാണ്. അതാണ് നമ്മളെല്ലാം കരുതേണ്ടത്. കാര്യം നമ്മൾ കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രളയം ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയം എന്നുള്ള ആ ഒരു 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 സംസ്കാരം അത് സംസ്കാരമായിട്ടാണ് തോന്നുന്നത്. അതാണിപ്പോൾ കാണുന്നത്. കാര്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരാണിത് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് നമ്മൾ എച്ചിലാക്കി വെച്ചിട്ടാണ് പോകേണ്ടത് ഈ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി. അത് നമ്മൾ എച്ചിലാക്കി വെക്കരുത്. അവർക്ക് നല്ല ഫ്രഷായിട്ട് അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ നല്ല ഒരു അവസ്ഥയിൽ അതിനെ കൈമാറണം. ആ കൈമാറേണ്ട സമയമാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. മഹേഷിനെതിരെ പരാതികൾ ആവർത്തിക്കുകയാണ്. പക്ഷേ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ അടക്കം ഉയർത്തുന്നു. എത്ര പരാതികൾ ഇതുവരെ? 3 വന്നു മഹേഷിനെതിരെ. ഇനി വരാനുണ്ടെങ്കിലോ? അപ്പോൾ നമ്മൾ അന്നേരം പറഞ്ഞാൽ പോരെ. അല്ല എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചതാണ്. കാര്യം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അല്ല ആയിരിക്കാം, അല്ല അല്ലായിരിക്കാം, അതൊക്കെ സർക്കാരല്ലേ അത് തീരുമാനിക്കേണ്ടത്. അതിനെ കുറിച്ച് എനിക്ക് അല്ല, ഈ സാഹചര്യത്തിന്റെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെ ഇനി വരാമോ എന്നുള്ള കാര്യം നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ. അയ്യോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈ രാജ്യത്തേ ഉള്ളതിനല്ല. സത്യം.